ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെ ബി വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ സ്പെഷ്യൽ മട്ടനാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട്, നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിന്ന് പഞ്ചാബി സ്റ്റൈലിലാണ് മട്ടൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സ്പൈസി ആയിട്ടൊന്നും അല്ല കേട്ടോ, നമ്മളെ മട്ടൻ അനുസരിച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം ചേർത്തിട്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആണ് ഇന്ന് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞത് പഞ്ചാബി സ്റ്റൈൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്വാദ് സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നമ്മുടെ നമ്മളുണ്ടാക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കും, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് മട്ടൻ കറി കണ്ടു നോക്കിയാലോ. വരും എങ്ങനെ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഏതാണോ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 ഗ്രാമ്പു ചേർത്തതിന് ശേഷം അതിലേക്ക് മല്ലി, പെരുംജീരകം പ്ലസ് ജീരകം രണ്ടും ഒരേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടുക, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇടുക, എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. പിന്നെ ഒരു 4 ഏലക്കായ. വറ്റൽ മുളക് ഒരു 4-5, അത്രയും മതി, കാരണം കുരുമുളകിൻ്റെ എരിവ് ഉണ്ടല്ലോ അതുകൊണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് നമുക്കിത് അരച്ചെടുക്കാനുള്ളതായത് കൊണ്ട് നന്നായിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ മുളക് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ പൊട്ടിക്കും, പൊട്ടണം അങ്ങനത്തെ, അങ്ങനെ ആ തരത്തിൽ ആവണം. എൻ്റെ കൂടെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, അതാണ് ചേർത്തിരിക്കുന്നത്. നീളത്തിലായിരിക്കും സവോള. കുറച്ച് കനം കുറച്ച് അരിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വാടി കിട്ടും. നമുക്ക് വാടിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തത് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അരയ്ക്കാനുള്ളതായതുകൊണ്ട് വാടാതെ അരച്ച് കഴിഞ്ഞാൽ അതിനൊരു മധുരം ഉണ്ടാവും, അപ്പോൾ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് നന്നായി തന്നെ ബ്രൗൺ കളറാവുന്നവരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഇവിടെ നമ്മുടെ സവോള നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. തക്കാളി വെന്ത് കിട്ടണം. വെന്ത തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഇത് ഒന്ന് 2 മിനിറ്റ് ചൂടാറാൻ വെക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു കുക്കർ നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്കർ ചൂടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണെങ്കിൽ ചേർക്കാം. ഇത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടനാണ്. ഞാൻ ഈ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഈ മട്ടൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാൻ പോവാണേ. ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് വാടി കിടണം. ആ പച്ച ഒരു നമുക്ക് ആ കളറുണ്ട്, അതൊന്ന് മങ്ങണം. ആ റെഡ് കളർ പോലെ കണ്ടില്ലേ, അതൊന്ന് നമുക്ക് മങ്ങി കിട്ടണം. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളെപ്പോഴും എണ്ണയിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുക. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മട്ടണിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി, പിന്നീട് മുളക് പൊടി, ഇതിലേക്ക് ജീരകം പൊടിച്ചത്, ജീരകത്തിൻ്റെ പൊടി, പിന്നെ മല്ലിപ്പൊടി,
ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മസാല പുരട്ടി വെച്ചതല്ലല്ലോ, നമ്മളീ കുക്കറിലേക്ക് എണ്ണയിലേക്ക് മട്ടൻ ഇട്ട് അതിലേക്ക് മസാല ചേർത്തിട്ടാണ് നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന് മട്ടനിലേക്ക് പിടിക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. എപ്പോഴും മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള കല്ലുപ്പ്, ഞങ്ങളുടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്, അതുകൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് മുഴുവനും നമുക്കതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മുഴുവനും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നിങ്ങൾക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നീരുണ്ടല്ലോ, ആ ജ്യൂസ്, ആ നീര്, ആ ചാറ് മാത്രം ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഇനിയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര്. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുളി ഉണ്ടാവരുത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരൊന്നും എടുത്ത് ഒഴിക്കരുത്, കാരണം അത് കുറച്ച് പുളി ഉണ്ടാവും. ഒട്ടും പുളിയില്ലാതെ തൈര് നമുക്ക് കടയിൽ നിന്ന് കിട്ടും, അപ്പോൾ ഒട്ടും പുളി പാടില്ല തൈരിന്. അപ്പോൾ അങ്ങനത്തെ തൈര് 1/2 കപ്പോടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് ഞാൻ നമ്മുടെ നേരത്തെ നമ്മൾ മസാല അരച്ച് വെച്ചല്ലോ, മറ്റേ സവോളയും തക്കാളിയൊക്കെ, അപ്പോൾ ആ ജാറിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ തന്നെ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു 6 വിസിൽ വരണ വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ 3 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും 3 വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം. ശേഷം തീ ഓഫ് ചെയ്ത് കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ തിളയ്ക്കുന്നുണ്ടായിരിക്കും. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മട്ടൺ മസാല ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതൊന്ന് മട്ടൺ മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതെങ്ങനെയെന്ന് വെച്ചാൽ 3 തണ്ട് കറിവേപ്പില എടുത്തിട്ട് അതിൽ 1 തണ്ട് കറിവേപ്പില നമുക്ക് ഉതിർത്തിയിടാം. അതുപോലെ നമുക്ക് ഉതിർത്തിയിടാം അതിലേക്ക്. ബാക്കി 2 തണ്ട് കറിവേപ്പില അത് അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തണ്ടോടെ ചേർത്തിട്ട് തന്നെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ. കൂടെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടെ വെതറി കൊടുക്കാം. അതിന് മേലെ നമുക്ക് നന്നായിട്ടൊന്ന് മല്ലിയില കൂടെ വെതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച കുരുമുളക്, നമ്മൾ പൊടിക്കരുത്, കല്ലിൽ വെച്ച് ജസ്റ്റ് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ആ ചതച്ച് വെച്ച കുരുമുളക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് തൂവി കൊടുക്കാം. ആ ഒരു ഫ്ലേവറിനാണ് കേട്ടോ, ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം നമ്മൾ കുരുമുളക് ചതച്ചത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നോക്കി നോക്കൂ, നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. നോക്കി നോക്കൂ, നല്ല കട്ടിയായിട്ട് തന്നെ നമ്മുടെ മട്ടൻ കറി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നോക്കി നോക്കൂ, നല്ല സ്വാദിഷ്ടമായ മട്ടൻ കറി ഇവിടെ റെഡി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു മട്ടൻ കറി തയ്യാറാക്കി നോക്കുക. എപ്പോഴും ഇല്ലാത്തൊരു സ്വാദ്, വ്യത്യസ്തമായൊരു സ്വാദ്, അത് ആർക്കാ ഇഷ്ടമല്ലാത്ത. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെല്ലൈക്കണിൽ ഓൾ കൂടെ പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.